നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയും ആർദുറോ വിദാലും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ആർദുറോ വിദാൽ തനിക്ക് കിട്ടാനുള്ള ബോണസ് പൂർണ്ണമായും ബാഴ്സലോണ നൽകിയിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു പരാതിയുമായി രംഗത്ത് വന്നത്. എന്നാൽ താരത്തിന് നൽകാനുള്ളതെല്ലാം നൽകിയിട്ടുണ്ട് എന്ന നിലപാടായിരുന്നു ബാഴ്സലോണ സ്വീകരിച്ചിരുന്നത്. ഏതായാലും ഈ ഒരു ജനുവരി ട്രാൻസ്ഫറിൽ അദ്ദേഹം ബാഴ്സലോണ വിട്ട് ഇന്റർ മിലാനിൽ ിലേക്ക് പോയേക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ കൂടുതലായി പുറത്തേക്ക് വരുന്നത്. ഇറ്റാലിയൻ മാധ്യമമായ ലാ റിപ്പബ്ലിക്കയുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ രണ്ട് മാസമെങ്കിലുമായി, ചുരുങ്ങിയത് രണ്ട് മാസക്കാലമെങ്കിലുമായി ബാഴ്സലോണയും അതുപോലെ ആർദുറോ വിദാലും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട്. നമുക്ക് ഓർമ്മയുണ്ട്, ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് മുന്നോടിയായി ബാഴ്സലോണയുടെ പരിശീലകൻ ഏണസ്റ്റോ വാൽവർദയും അതുപോലെ ആർദുറോ വിദാലും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് താരത്തെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് അദ്ദേഹം ട്രെയിനിങ് ക്യാമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന തരത്തിലുള്ള വാർത്തകൾ ആ സമയത്ത് പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഇന്റർ മിലാനിലേക്ക് പോയി തന്റെ പഴയ പരിശീലകനായ അന്റോണിയോ കോണ്ടെയുമായി റീയുണൈറ്റ് ചെയ്യാനാണ് ആർദുറോ വിദാൽ ആഗ്രഹിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ ശക്തമാവുകയാണ്. ബാഴ്സയും വിദാലും തമ്മിലുള്ള ബന്ധം വഷളായി കഴിഞ്ഞു എന്ന തരത്തിൽ തന്നെയാണ് യൂറോപ്യൻ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എന്തായിരിക്കും ഇതിൽ സംഭവിക്കുക എന്നത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും. നാളെ മുതൽ ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആവുകയാണ്. അതുകൊണ്ട് ആരൊക്കെ എങ്ങോട്ടൊക്കെ കൂടുമാറും എന്ന് ആകാംക്ഷയോടെ ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുകയാണ്. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.